അനുദിന വചന വിചിന്തനം ലൂമിനസ് റേഡിയോ ശ്രോതാക്കൾക്കായി നൽകുന്നു ഫാദർ പ്രിൻസ് ക്ലാരൻസ് എസ് ജെ. യേശുവിലേറ്റം സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്കായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നൻ്റെ സുവിശേഷം അധ്യായം 6 വാക്യങ്ങൾ 35 മുതൽ 40 വരെ. നാം ഓരോരുത്തരും ആദ്യമായി ഉണ്ടായത് എവിടെയാണ്? സംശയമില്ല, പിതാവായ ദൈവത്തിൻ്റെ ചിന്തയിലാണ്. സങ്കീർത്തനം 139:16, എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു, അതിനുശേഷം നമ്മെ ദൈവം ഭൂമിയുടെ അധോഭാഗത്ത് വെച്ച് രൂപപ്പെടുത്തി. സങ്കീർത്തനം 139:15. ദൈവം നമ്മെ രൂപപ്പെടുത്തിയത് അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലുമാണ് എന്ന് നമുക്കറിയാം. 1:26. അതിൻ്റെ അർത്ഥം നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് വളരെ ചേർന്നാണ് ആയിരിക്കുന്നത് എന്നാണ്. ഈ വചനങ്ങളെല്ലാം നമ്മോട് പറയുന്ന വലിയ ഒരു അറിവുണ്ട്. നാം ആദ്യം ദൈവത്തോട് കൂടിയായിരുന്നു, അതിനുശേഷം ദൈവം നമ്മെ ഭൂമിയിലേക്ക് ഒരു ശരീരവും കൂടി തന്ന് അയച്ചു എന്നുള്ള ആ സത്യം. നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ഒപ്പം മനുഷ്യന് ഉതകുന്ന സ്വാതന്ത്ര്യവും ഇച്ഛാശക്തിയും, ദ ഫ്രീഡം ആൻഡ് ഗുഡ് വിൽ, അതുകൂടി തന്നാണ് അയച്ചത്. ദൈവത്തിൻ്റെ സൃഷ്ടികളായ മനുഷ്യ മക്കൾ ലഭിച്ച സ്വാതന്ത്ര്യവും ഇച്ഛാശക്തിയും ഉപയോഗിച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയി സുഖഭോഗങ്ങളിൽ രമിച്ച് നശിക്കുവാൻ തുടങ്ങി. രക്ഷാകര ചരിത്രം അവിടെ ആരംഭിക്കുന്നു. ഈ രക്ഷാകര ചരിത്രത്തിൻ്റെ കേന്ദ്ര ബിന്ദു ദൈവത്തിൻ്റെ ഏകജാതനായ ക്രിസ്തു തന്നെയാണ്. പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് ദൈവമക്കളെ ദൈവത്തിൻ്റെ സ്വപ്നമായ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള പദ്ധതി. അതുകൊണ്ടാണ് ഇന്ന് സുവിശേഷത്തിൽ യേശു പറയുന്നത്, യോഹന്നാൻ 6:37-38, പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും, എൻ്റെ അടുത്ത് വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. ഈ ഇഷ്ടം, അതായത് ദൈവത്തിൻ്റെ പദ്ധതി, രക്ഷാകര പദ്ധതി, ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിന് ശേഷം തൻ്റെ ശിഷ്യരിലൂടെ, സഭയിലൂടെ നിറവേറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഒന്നാം വായനയിൽ നാം കാണുന്നത് അതാണ്. ക്രിസ്തു ശിഷ്യർ അന്നറിയപ്പെട്ടിരുന്ന ദേശങ്ങളിൽ പോയി ദൈവരാജ്യ സുവിശേഷം പ്രസംഗിച്ചു, രോഗങ്ങൾ സുഖപ്പെടുത്തി, പിശാചുക്കളെ ബഹിഷ്കരിച്ചു. ദൈവമക്കളെ ക്രിസ്തുവിലേക്കും ക്രിസ്തുവിലൂടെ പിതാവിങ്കിലേക്കും അവർ അടുപ്പിച്ചു. ഈ പ്രക്രിയ ഇന്നും സഭയിലൂടെ നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആത്മവിചിന്തനം. നവസുവിശേഷവൽക്കരണത്തിൽ എൻ്റെ സ്ഥാനം എവിടെയാണ്? കൂട്ടം തെറ്റിയ കുഞ്ഞാടാണോ ഞാൻ? അതോ സഭയോട് ചേർന്ന് നിന്നു പോകാൻ ഒത്തിരിയേറെ ബദ്ധപ്പെടുന്ന ഒരു ബലഹീനനാണോ ഞാൻ? അതോ സഭയോടൊപ്പം ചിന്തിച്ച് സഭയോട് ചേർന്ന് വാളാകുന്ന വചനമെടുത്ത് തിന്മയ്ക്കെതിരെ പടപൊരുതി പ്രാർത്ഥന കൊണ്ടും പ്രവൃത്തി കൊണ്ടും ആത്മാക്കളുടെ രക്ഷയ്ക്കായി ജോലി ചെയ്യുന്ന സഭയുടെ ധീരപുത്രനോ പുത്രിയോ ആണോ ഞാൻ? എവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒന്നായി ചേർന്ന് നാം ഇന്ന് വല്ലഭനെ
വചന വിചിന്തനം എല്ലാ ദിവസവും നിങ്ങളുടെ ലൂമിനസ് റേഡിയോയിൽ. Keep it.